ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനും നമ്മൾ ടോമിയും അതുപോലെ ജോജോയും കൂടെ ഇവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം ഇവിടെയായിരുന്നു ഗൈസ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല ഉറക്കത്തിലാണ് ഒമാർ രണ്ടുപേരും. ഞാനാണെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങി പരിസരങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. കാരണം നമ്മൾ ഇന്നലെ നൈറ്റ് വന്ന സമയത്ത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഈ ഒരു ഡിസ്കഷൻ അത്രത്തോളം നമ്മൾ എന്താ പറയുക, വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതങ്ങനെ വല്ല ലീക്കാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും തപ്പാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതുവരെ ജോജോയും നമ്മുടെ ടോമിയും ഒന്നും ഉറക്കം എണീച്ചിട്ടോലും ഇല്ല കേട്ടോ. കാരണം നല്ല പൂരപ്പാട്ടായിരുന്നു കേട്ടോ ഇന്നലെ, അതാണ് സംഭവമാർ രണ്ടുപേരും ഉറക്കം എണീക്കാത്തത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ജോജോയെ ഒന്ന് വിളിച്ചോക്കാം. നമ്മളെ വണ്ടിയൊക്കെ ഇതാ ഇവിടെ കിടപ്പുണ്ട്, നമ്മളെ മിനിക്കുട്ടൻ ഇവിടെ കിടപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ കഥാനായകൻ ദാ ഈ കിടക്കുന്ന വണ്ടിയാണ് ഗൈസ്. ഇന്ന് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഇപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നമ്മൾ ആദ്യം ജോജോയെ വിളിക്കാം. അവന്മാരെ എണീച്ച് താഴോട്ട് ഇറങ്ങി വരാൻ പറയാം. ഹലോ ഏട്ടാ, ജോജോ ഏട്ടാ ഇറങ്ങി വാ, നീ ഒന്നും എണീച്ചില്ല ഇതുവരെ. ടോമിയാ, പെട്ടെന്നോട്ട് ഇറങ്ങി വാ, നമുക്ക് സമയമില്ല, നമുക്ക് കാര്യങ്ങൾ ഓരോന്നായിട്ട് പെട്ടെന്ന് അങ്ങ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെയിലും. അപ്പോൾ രണ്ടും ഇറങ്ങി റെഡിയായി സെറ്റായി നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വന്നാൽ മതി അവന്മാർ ഇറങ്ങി. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സൂചന തരാം. ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നമ്മൾ ടോമിയായിട്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒരു കാറ് കച്ചവടം അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് സ്റ്റാർട്ടിങ് ആണ്. ഇന്ന് ഈ ചെയ്യുന്നത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ കിടിലം ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്തായാലും ഓമാരും കൂടെ ഇറങ്ങി വരട്ടെ, വന്നിട്ട് നമുക്ക് പ്ലാൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഓമാർ ഇതുവരെ ഇറങ്ങി വന്നില്ലേ, ഇനിയിപ്പോൾ ഞാൻ തന്നെ കയറിപ്പോയി നോക്കണമെങ്കിലേ പറ്റുമോ. ഗൈസ് ഓമാരതാ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ടുപേരും. ടോമി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ, ഉറക്കമൊക്കെ കറക്റ്റ് സെറ്റായ? ടോമി പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലത്തെ ഒന്നും അവന് ഓർമ്മയില്ലെന്നാണ് ഇപ്പോൾ ടോമി പറയുന്നത്. ജോജോ നിനക്കും എല്ലാം ഓർമ്മ ഉണ്ടാടാ. ഏ ഇനി നമ്മളെ പ്ലാൻ എന്താണെന്നുള്ള പറയാം. അതായത് ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, നമ്മൾ ഈ കാർ എന്ന് പറയുന്ന അധികം മോഡിഫിക്കേഷനും ഒരു പരിപാടി ഇല്ലാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് കിട്ടിക്കുന്നത്, വളരെ റോ ആയിട്ടുള്ളൊരു വണ്ടി. ഇത് നമ്മുടെ ടോമിയുടെ വണ്ടിയാണ്, ടോമി കൊണ്ടുവന്ന വണ്ടിയാണ്. പക്ഷേ ഈ ഒരു വണ്ടിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഡമ്മി വണ്ടിയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് മൊത്തത്തിൽ ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇല്ലീഗൽ പ്ലാൻ ആണെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് ലീഗലിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് പിന്നീട് ഈ ഒരു സംഭവം കഴിഞ്ഞാലും പോലീസ് നമ്മളെ പുറകെ വരാത്ത രീതിയിൽ പോലീസിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പരീക്ഷണം മാത്രമാണ്. കുടുങ്ങുവാണെങ്കിൽ മൊത്തത്തിൽ കുടുങ്ങും, അതല്ല നമ്മൾ രക്ഷപ്പെടുവാണെങ്കിൽ നമ്മൾ ഒത്തിരി രക്ഷപ്പെടും. അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ടിലൊന്ന് ഇന്ന് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും അല്ലേ ടോമി? അപ്പോൾ ടോമി ഇതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ജോജോയാണ്. എവനാണ് ഇതിൻ്റെ ഐഡിയ മൊത്തം പറഞ്ഞു തന്നത്? കുറച്ച് നാൾ കൊണ്ടേ നമ്മൾ റിസർച്ച് ചെയ്യുവാണ് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, എല്ലാം നമ്മൾ കറക്റ്റ് അതനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടൈം എടുത്ത് വേണം ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഈ കിടക്കുന്ന ഡെമ്മി വണ്ടിയാണ്. ഈ ഡെമ്മി വണ്ടിയെ പോലത്തെ ഒരു റിയൽ വണ്ടി ഈ സിറ്റിയിലുണ്ട്. ഈ സിറ്റിയിൽ വലിയൊരു ബിസിനസ് മാൻ ഉണ്ട്, മൈക്കിൾ ജോൺ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഒരു കാറാണ് നമ്മൾ ഈ ഡെമ്മി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ സെയിം കാറ് അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, പക്ഷേ അത് അവൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാറല്ല. ആ ഒരു കാറിൻ്റെ പ്രത്യേകതയാണ് ഗൈസ് നമ്മൾ ഇന്ന് ഈ ചെയ്യാൻ പോകുന്ന പ്ലാനിൻ്റെയും പ്രത്യേകത. അതായത് ഇതേപോലത്തെ സെയിം ഒരു ഡിറ്റോ കാർ അവൻ്റെ കയ്യിലുണ്ട്. ആ ഒരു കാർ അവൻ മേക്ക് ചെയ്തിരിക്കുന്ന ഫുൾ ഡയമണ്ട് കൊണ്ടാണ്. വെറും ഒരു കാർ മാത്രമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഫുൾ കോട്ടിങ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഫുള്ളും അവൻ ഡയമണ്ട് വെച്ചിട്ടാണ് അവൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാറിന്. എന്നിട്ട് ഈ ഒരു കാറിനെ അവൻ പുതിയ പുതിയ ഒരുപാട് കാറുകളുടെ കൂട്ടത്തിൽ അവൻ ഇവിടെ നിന്ന് കയറ്റി അവൻ എവിടേക്കാണ് ഇത് അയക്കാൻ പോകുന്നത് അങ്ങോട്ടേക്ക് അവൻ ഇതിനെ അയക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ ഒരു രീതി മെത്തേഡിൽ അവൻ ഗോൾഡ് കടത്തുന്നതുകൊണ്ട് ഒരുപാട് രീതിയിൽ അവൻ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജോജോയെ ആ ഒരു ബിസിനസ് മാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടീമിൻ്റെ കൂടെ നമ്മളെ ജോജോയും കൂടി അവർ ഹയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോജോ ആ ഒരു സമയത്ത് ജോജോ ഭയങ്കര എന്താ പറയുക, ഇങ്ങനത്തെ ഇല്ലീഗൽ പരിപാടികളിലൊന്നും നിൽക്കാത്തൊരു എന്താ പറയുക, മാന്യനായ ചെറുക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഇത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവൻ നമ്മളോടെ കൂടി അവനും സത്യം പറഞ്ഞാൽ ചീത്തയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മൾ ഇനി നേരെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഗൈസ് നമ്മൾ ഇല്ലീഗൽ പരിപാടിയാണ് ഈ ചെയ്യാൻ പോകുന്നതെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഗലിയാണ് ചെയ്യാൻ പോകുന്നത്.
അതായത് പോലീസിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ പരിപാടി ചെയ്യുന്നത്. ഇവർ ഈ പോലീസുകാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഒരു ഇല്ലീഗൽ പരിപാടിയാണെന്ന് അവരും അറിയാത്ത രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തും നടക്കാം, ചിലപ്പോൾ നമ്മൾ തന്നെ കുരുങ്ങും, അതൊക്കെ ഇനി കണ്ടറിയാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നില്ല, കാരണം നമ്മളെ വണ്ടി കണ്ടാൽ തന്നെ അറിയാം ഇത് നമ്മളാണെന്നുള്ളത്. നമുക്കിപ്പോൾ വേണ്ടത് നമ്മളെ ഈ ഡെമ്മി കാറാണ്. ഈ ഡെമ്മി കാർ വെച്ചിട്ട് നമ്മൾ ഈ പണി അത്രയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഐക്യു ഉപയോഗിച്ചാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ജോജോ ടോമി റെഡി അല്ലേ? കയറിയോ, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാം. കയറിക്കോ കയറിക്കോ. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ടുണ്ട് ഗൈസ്, നമ്മളിതാ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ പീഡിയിലേക്ക് നമ്മളിതാ നമ്മൾ മൂന്ന് പേരും കൂടി ഇവിടുന്ന് പോകാൻ പോവാണ്. നമ്മളെ വണ്ടി ഇവിടെ കിടന്നോളും, അത് ബാക്കിയൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ടോമി എങ്ങനെ, എല്ലാം ഓക്കെ അല്ലേ? ഗൈസ് ടോമി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ടോമിക്ക് 100% വിശ്വാസമാണ് ഇത് സക്സസ് ആവും എന്നുള്ള രീതിയിലാണ് ടോമി ഇരിക്കുന്നത്. കാരണം പറഞ്ഞല്ലോ ഓൾറെഡി ടോമിക്ക് നമ്മളെക്കുറിച്ച് നല്ലപോലെ അറിയാം. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ളത് ടോമിക്ക് അറിയാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ടോമി ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നത്. പിന്നെ ജോജോന് ചെറിയ പേടിയുണ്ട് ഗൈസ്, നമ്മൾ എന്തായാലും അത് നമുക്ക് മാറ്റിയെടുക്കാം. അല്ലേ ജോജോ, അതൊക്കെ സെറ്റാവും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മളെ കയ്യിൽ തോക്കോ എണ്ണോ ഒരു കാര്യമില്ല, നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ഐക്യപരമായിട്ട് നമ്മളിവിടെ നീങ്ങിയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പീഡിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഏകദേശം രാവിലെയാണ്, നല്ല മോർണിംഗ് ടൈമാണ്, നമ്മൾ നല്ല നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ ഒരു പോലീസുകാരനെ നമ്മൾ വളയ്ക്കും. വളയ്ക്കും മീൻസ് നമ്മൾ അവിടുത്തെ ഒരു നമ്മൾ ഈ ഒരു കാറും ഓ തേടിയ വള്ളി കാലി ചുറ്റി ഗൈസ് പോലീസ് വണ്ടിയിൽ ഇപ്പോൾ അങ്ങോട്ട് പോയത്. അതായത് ഗൈസ് നമ്മൾ ആ പോലീസുകാരൻ്റെ അടുത്ത് നമ്മൾ മൂന്ന് പേരും ഈ കാറിലുള്ള കാര്യവും അതുപോലെ തന്നെ ഈ കാറ് നമ്മളതാണെന്നുള്ളതും അവരുടെ അടുത്ത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. വണ്ടി കുറുക്കി വയ്ക്കാം. ഒരു മിനിറ്റ്, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, ഇവിടെ നിന്നേ പ്ലാൻ തുടങ്ങാം, ഇവിടെ നിന്നേ പ്ലാൻ തുടങ്ങാം. അങ്ങ് പീഡി വരെ പോകേണ്ട ആവശ്യം സത്യത്തിൽ വരുന്നില്ല. വാ ഹലോ സാർ. അതെ സാർ, നമ്മളാണെങ്കിൽ ഇവിടെ പുതിയതാണ് കേട്ടോ, ഈ സിറ്റിയിൽ പുതിയതാണ്. എൻ്റെ പേര് മജ്നു, ഇതാ നിൽക്കുന്നത് ടോമി, ഇത് നമ്മളുടെ ജോജോ. അപ്പോൾ സാർ ഇതിപ്പോൾ എൻ്റെ പുതിയൊരു വണ്ടിയാണ് സാർ. ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ഈ സിറ്റിയിൽ ഇറക്കിയ സമയത്ത് ഒരുപാട് പേര് കണ്ടതിന് ശേഷം ചോദിച്ചു ഇത് നിങ്ങൾ PD കൊണ്ട് റിപ്പോർട്ട് ചെയ്തോ, PD കൊണ്ട് റിപ്പോർട്ട് ചെയ്തോ. സാർ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. കാരണം നമ്മളെ വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷനോ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല, നല്ല ക്ലീൻ നീറ്റ് വണ്ടിയാണ് സാർ. സാർ വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കൂ, കണ്ടോ ഈ ഒരു വണ്ടിയിൽ ഒരു ഇതും ചെയ്തിട്ടില്ല. അല്ല സാറിൻ്റെ അത് പറഞ്ഞു തന്നെ വെച്ചാൽ അങ്ങനെ വല്ല നിയമമോ വല്ല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സ്വന്തം കാറാണ് സാർ, ഇത് സ്വന്തം കാറ് നമ്മൾ ഇപ്പോൾ ഇറക്കിയതേ ഉള്ളൂ, ഒരുപാട് മോഹിച്ചിറക്കിയൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. എല്ലാവരും നമ്മളത് പറഞ്ഞത് PD കൊണ്ടുപോയി നിങ്ങൾ കാണിക്കണം, അവരുടെ അടുത്ത് പെർമിഷൻ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സാർ. നമ്മൾ ഇതുപോലെ ഒരു ഇല്ലീഗൽ പരിപാടിയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ വണ്ടിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സാർ ഇപ്പോൾ തന്നെ പെറ്റി എഴുതി തന്നു, ഞാൻ കൊണ്ടടയ്ക്കാം. ഒരു പ്രശ്നമില്ല അല്ലേ സാർ? ഒരു പ്രശ്നമില്ല, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ ഇനി ധൈര്യമായിട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എടാ ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ലേ ടോമി, ഇത് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകും, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇനി വാ 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 കയറി. അപ്പോൾ ശരി സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കയറിക്കോ കയറോ ടോമി, ഒന്ന് കയറി പെട്ടെന്നോട്ട്, സാറന്മാരെ പോവാം. സോറി സാർ, വണ്ടി വട്ടം വെച്ച, സോറി. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ടോ ടോമി, പൊളിച്ചില്ലേ? നമ്മൾ ചെറിയൊരു ആക്ടിങ് ആണ് ഇപ്പോൾ നടത്തിയത്. സംഭവം എന്തിനാന്ന് വെച്ചാൽ ഗൈസ് നമ്മളിപ്പോൾ ഈ കാണിച്ച ഒരു നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടി നമ്മളെ വണ്ടിയാണെന്നും ഒപ്പം നമ്മൾ ഈ സിറ്റിയിൽ പുതിയതാണെന്നും ഒപ്പം നമ്മൾ മൂന്ന് പേരുടെ പേരും ഉൾപ്പെടെ ആ പോലീസന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇവിടുത്തെ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്, ഹാർബർ സൈഡിലേക്കാണ് പോകുന്നത്. കാരണം അവിടെയാണ് ഈ പറയുന്ന വണ്ടി അവർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്. ആ ഒരു വണ്ടി ഏതൊക്കെ ആൾക്കാരാണ് വരുന്നതെന്നുള്ള മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. കാരണം ആ ഒരു അവരിട്ടിക്കുന്ന ഡ്രസ്സും അവരുടെ ആ ഒരു ഇതും മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് നേരെ നമ്മളിവിടെ നിന്ന് ഇവിടുത്തെ PD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്നുകൂടെ അങ്ങോട്ട് പോകും. പോയിട്ട് നമ്മൾ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഏകദേശം മോർണിംഗ് ടൈമാണ്, ഈ ഒരു ടൈമാണ് സത്യത്തിൽ നമ്മളത് റിസർച്ച് ചെയ്ത് നമുക്ക് കിട്ടിയ സമയം എന്നാണ് ഈ ഒരു ടൈമാണ്. അവർ ഈ ഒരു സമയത്താണ് ഇത് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കയറ്റി അയക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മൾ ഹാർബർ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് കാണാത്ത രീതി ഇടാം, കാരണം സെയിം വണ്ടിയാണ് അവർ കയ്യിരിക്കുന്നത്. ഇത് ഡെമ്മി ആണെങ്കിൽ അത് കറക്റ്റ് ഡയമണ്ട് വെച്ച വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി സേഫായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇവിടെ എവിടെയും വെയിറ്റ് ചെയ്യാം. ഓക്കെ, വണ്ടി ഇവിടെ കിടക്കട്ടെ. ഒമര ആ ഒരു വണ്ടിയും കൊണ്ട് ഈ ഏകദേശം ഈ ഒരു സ്പോട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കിതെല്ലാം ചോർത്തി തരുന്ന ഒരാളുണ്ട് ഗൈസ്. അത് നമ്മൾ വരും എപ്പിസോഡിൽ എന്തായാലും ആളുടെ പറയുന്നതാണ്. നമുക്ക് ഇവിടെ നോർമൽ പീപ്പിൾസിനെ പോലെ ജസ്റ്റ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റും കൊണ്ടൊക്കെ നടക്കാം. ഓക്കെ, ഏകദേശം താണ്ട ആ ഒരു സ്പോട്ടിലായിട്ടാണ് സത്യത്തിൽ ഒമാർ ഈ ഒരു വണ്ടി വളരെ സിമ്പിളായിട്ട്, അതായത് ഒരു തരത്തിലും ഒളിയോ മറയോ ഇല്ലാതെ വളരെ രഹസ്യമായിട്ടോ അങ്ങനെ ഒന്നുമല്ല ഒമാർ ചെയ്യുന്നത്. കറക്റ്റ് എല്ലാവരുടെയും മുന്നിൽ കൂടെയാണ് ഒമാർ ഈ ഒരു വണ്ടിയെ എന്താ എക്സ്പോർട്ട് ചെയ്ത് വിടുന്നത്. ആ വണ്ടി കൈ കിട്ടിയ നമ്മളൊക്കെ രക്ഷപ്പെട്ട് ജോജോ അതുപോലെ ടോമി. ഗൈസ് ആദ്യം നമുക്ക് ഇവിടെ വെറുതെ ഒരു നോർമൽ പീപ്പിൾസിനെ പോലെ ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് കിടക്കാം. കറക്റ്റ് അവന്മാർ ആ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു ആൾക്കാരെ നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടും ടൈം കളയെല്ലാം നേരെ ഇവിടുത്തെ പീടിയിലേക്ക് വിടണം, അതാണ് നമ്മളെ പ്ലാൻ. ഗൈസ് നമ്മളങ്ങനെ കുറേ നേരം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു വണ്ടി വന്നു, ആ ഒരു വണ്ടിയാണോ എന്നറിയില്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഒട്ടും ടൈം കളയല്ല, അവരവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പീടിയിലേക്ക് പോകണം. പീടി പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. സൗണ്ട് ഉണ്ടാക്കാതെ വാ, സൗണ്ട് ഉണ്ടാക്കാതെ വാ, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഗൈസ് ഗൈസ് അതി തന്നെ ആ വണ്ടി തന്നെ, ആ വണ്ടി തന്നെ ഗൈസ്. നമ്മളായിരിക്കുന്ന അതേ ഡെമ്മി കാറിൻ്റെ അതേ ഒറിജിനൽ കാറാണ് ഗൈസ് ആ ഒരു കിടക്കുന്നത്. അവർ ആ ഒരു ഇത് ബോട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ആ ഒരു ബോട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുവാണ് അവർ. നോക്കിയാണ് അതേ സെയിം കാറാണ് നമ്മൾ ഡെമ്മി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മളെ പ്ലാൻ ഇനി നമ്മൾ നേരെ അവിടുന്ന് പീടിയിലേക്ക് വിടണം, എന്നാലേ നമ്മളെ പ്ലാൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഗൈസ് അവിടെ നിൽക്കുന്ന രണ്ട് പേരുണ്ട് കേട്ടോ, രണ്ട് പേര്. അതിൽ ഒന്നൊരു പെണ്ണാണ്, വേറൊരുത്തൻ ഒരു ആണാണ്. അപ്പോൾ ഇത് ആ പെണ്ണ് ഒരു ഗ്രീൻ കളർ എന്തോ ഡ്രസ്സാണ് ഇട്ടിക്കുന്നത്, അവനും ഏകദേശം അതുപോലത്തെ ഒരു കളർ എന്തോ ആണ് ഇട്ടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു സാധനം മതി. പിന്നെ ഒരു ബോട്ട് സൈഡിൽ കിടപ്പുണ്ട്, നമ്മളെ കാറ് അവിടെ കിടപ്പുണ്ട്. നമ്മളെ കാറല്ല, നമ്മളെ ആവാൻ പോകുന്ന കാറ്. ഇനി വാ, ഒട്ടും ടൈം കളയല്ല, നേരെ പീടി. ഓടി വാ, ഓടി വാ, ഓടി വാ, എങ്ങോട്ട്? നമ്മളെ കാർ എവിടെ കിടക്കുന്നേ? ഇവിടെ എവിടെയാ നമ്മളെ കാർ? ആ അതുകൊണ്ട് പെട്ടെന്നോ, പെട്ടെന്ന് ഓടി 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 വാ ഗൈസ്. ഇന്ന് നമ്മൾ പൊളിക്കും ഗൈസ്. ഒന്നെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാം കൂടെ തൂക്കി പറക്കി അവന്മാർ അകത്തിടും, അതല്ലെങ്കിൽ ഇന്ന് നമ്മളെ പ്ലാൻ എല്ലാം വർക്കാവും. കയറി കയറി കയറി, പെട്ടെന്ന് കയറി, ഇവിടെ നേരെ പീടി. ഇനി നമുക്ക് ഒരു പണിയില്ല, നമ്മൾ കൈയും കെട്ടി നിന്നാൽ മതി, ബാക്കിയൊക്കെ പീടി ചെയ്തോളൂ. വാ 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 വാ, അതുവഴി പോകണ്ട, അങ്ങോട്ട് പോയി അവന്മാരെ കണ്ണിൽ തന്നെ ചെന്ന് ചാടും. എന്തായാലും നേരെ ഇവിടെ വിട്ടു. ഈ കാറ് പീടി കയറുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും മാറ്റണം, ഈ കാറ് ചെന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് പീടിയുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ കാറ് ഹൈഡ് ചെയ്തിട്ട് വേണം നമുക്ക് പീടിക്ക് ഉള്ളിലേക്ക് കയറാൻ. കേട്ടോ കേട്ടോ എടാ ജോജോ, പിന്നെ എന്നീ ഒരു കാര്യം ചെയ്യണം, അവിടെ ചെന്നിട്ട് ഒന്നും മിണ്ടരുതേ ജോജോ, പേടിച്ച പോലെ നിൽക്കരുത്, അവന്മാർക്ക് പെട്ടെന്ന് സംഭവം മനസ്സിലാവും. അതുകൊണ്ട് നിന്റെ മുഖത്ത് അങ്ങനത്തെ ഒരു എക്സ്പ്രഷനും വരരുത് കേട്ടോ. പിന്നെ ടോമിയിലാരും പറയണ്ട, ടോമി കിട്ടില്ല ആക്ടിങ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ് ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്ന പീടിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഗൈസ് അങ്ങനെ വന്നു ആ പീടി എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യണം, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം. ഈ വണ്ടി കൊണ്ട് നേരെ ഒന്നും കയറാൻ പറ്റില്ല നമുക്ക്. അവന്മാരെ കണ്ണിപ്പെടാത്ത എവിടെയെങ്കിലും ഈ വണ്ടി നമുക്കൊന്ന് ഹൈഡാക്കണം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിപ്പോൾ ഒരുപാട് ദൂരെ പോയാലും നമുക്ക് തിരിച്ച് ഓടേണ്ട അവസ്ഥയാണല്ലോ ഗൈസ്. അതാണ് പീടി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ പെട്ടെന്ന് അവന്മാർ കണ്ണിപ്പെടാത്ത രീതിയിൽ എവിടെയെങ്കിലും കയറ്റി ഇടാം, കാരണം ഈ ഒരു സംഭവത്തിൻ്റെ പുറകിലിടാം. ഇതവന്മാർ പെട്ടെന്ന് ശ്രദ്ധിക്കൂലെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ കിടക്കട്ടെ ഈ വണ്ടി, ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. സാറേ സാറേ, അയ്യോ സാറേ സാറേ, ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണ് സാറേ. സാറേ എൻ്റെ കാർ എടുത്ത് അടിച്ചുകൊണ്ട് പോയി സാറേ. അവനാണെങ്കിൽ ഇപ്പം ആ ബീച്ചിൻ്റെ സൈഡിലുണ്ട് സാറേ. ആ ബീച്ചിൻ്റെ സൈഡിൽ അവൻ ആ ഒരു കാറിനെ എവിടെയെങ്കിലും കയറ്റി അയക്കുന്നു മുമ്പ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്ന് എടുത്ത് തരണം സാറേ. ആ ഒരു കാറിനെ, കാർ ഒരു വൈറ്റ് കളർ കാറാണ് സാറേ. സാറേ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് അത് കഷ്ടപ്പെട്ട് നമ്മൾ പണിക്കൊക്കെ പോയി ഇറക്കിയിട്ട് സാറേ. സാറേ വേറെ ഒരു പ്രശ്നമില്ല സാറേ, ഒരു ഉടായ്പില്ല. സാറിൻ്റെ കൂടെ ഉള്ളവർ ആ കാറിനെ കുറച്ച് മുമ്പേ കണ്ടതേ ഉള്ളൂ. അമ്മച്ചി ഒന്ന് പറഞ്ഞോളൂ അമ്മച്ചി. അയ്യോ ഇതാരാ അമ്മച്ചി? അല്ല പാപ്പ, അത് അതല്ലല്ലോ ഇപ്പോൾ പ്രശ്നം. സാറേ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാറേ, കാര്യമായിട്ട് പറയാം സാറേ. കാലു പിടിക്കുക സാറേ, ഒന്ന് ഇപ്പോൾ പോയാൽ അവന്മാരെ കിട്ടും, ഇപ്പോൾ പോയാൽ അവന്മാരെ കിട്ടും സാറേ. ആ പെണ്ണൊരു ഗ്രീൻ കളർ ഡ്രസ്സാണ് സാറേ ഇട്ടിരിക്കുന്നത്, അവളിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലുണ്ട്, ഒന്ന് ഇൻഫോം ചെയ്യുക സാറേ. ആ ഓക്കെ ഓക്കെ, നമ്മളെല്ലാം മേളിൽ പോയി നിൽക്കാനാണ് പറഞ്ഞത് കേട്ടോ. അവന്മാരെ ടീമിനെ അവിടെ വിളിച്ച് സാറേ ഞാൻ പറഞ്ഞ ഓക്കെ ഓക്കെ, അവർ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ ബീച്ച് സൈഡിലുള്ള ഏതോ നമ്മൾ നേരത്തെ കണ്ട ആ പോലീസുകാരന്മാർ തന്നെ തോന്നുന്നു കേട്ടോ. എന്തായാലും അവരെല്ലാം അവിടെ ഇൻഫോം ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വൈറ്റ് കാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു കൊടുക്കാം എന്നാണ് പറഞ്ഞത്. നമ്മളെ അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ചേട്ടാ അവിടെ മാറിയില്ല ചേട്ടാ, വഴി കയറിയിക്കാതെ സാറേ ഇവിടെ ഇരുന്നോട്ടാ. ആ ഇവിടെ ഇരിക്കുക.
നമുക്ക് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കാം. ഗൈസ് ഇവിടെ നാം മൊത്തം ആർമിക്കാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഹയർ റാങ്ക് പോലീസന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ പുറകെ പോലീസന്മാരും എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ആ ഡീറ്റെയിൽസോ സാറെ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി, സാറേ എൻ്റെ പേര് മജിനു, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ടോമി, അതുപോലെ തന്നെ ജോജോ, നമ്മൾ മൂന്നുപേരും കൂടെ പുതിയൊരു കാർ സാറേ അത് ഇപ്പോൾ ഇറക്കിയതേ ഉള്ളൂ, ഒരു വൈറ്റ് കളർ ഒരു അംബാസിഡർ പോലത്തെ ഒരു കാറ്. അപ്പോൾ ആ ഒരു കാറ് നമ്മൾ റോഡിൽ നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. സാറന്മാരുടെ ടീമിന് അവരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ സാറേ. അപ്പോൾ തന്നെ രണ്ടുപേരും വന്ന് കാർ എടുത്തുകൊണ്ട് പോയി. ആ രണ്ടുപേരും ഒരാളൊരു പെണ്ണും ഒരു ഒരുത്തനും ഒരു ആണുമായിരുന്നു. അതിൽ ആ പെണ്ണൊരു ഗ്രീൻ കളർ ഇതാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ അവർ ആ ബീച്ചിൻ്റെ സൈഡിലുണ്ട് സാറേ, നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടാണ് വന്നത്. ഓക്കെ ഓക്കെ. ഓഹ്യോ അവന്മാർ ഇത് എന്തോ ഡിലേ ആടേ, ഭയങ്കര ഡിലേ ആണല്ലോ. അവന്മാർ പോയാ എന്തോ, എന്തായാലും വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അവരെല്ലാം അവിടെ നിൽക്കുന്ന ടീംസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരെന്തായാലും പോയി ചെക്ക് ചെയ്തിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നേക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ വെയിറ്റ് ചെയ്യാം. അവന്മാർ രണ്ട് വെളിയിൽ തന്നെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ജോജോ എന്ന് വിളിച്ചു. ഓഹ് യവനെ കൊണ്ട് കാറ് കിട്ടിയോ? ഓ മൈ ഗോഡ്സ്, താങ്ക് യു സാറേ, താങ്ക് യു. ഞാൻ കടവും ലോണൊക്കെ എടുത്താൽ സാറേ ആ ഒരു വണ്ടി വാങ്ങിച്ചത്. താങ്ക് യു. ആ ഒരു വണ്ടി കാണാൻ പറ്റുമോ? വൈറ്റ് കാർ, അതെ വൈറ്റ് കാറാണ് സാർ. ആ ഒരു ഗ്രീൻ കളർ ഒരു ആ ഒരു പെണ്ണും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ഒരു ടീഷർട്ട് ഇട്ട ഒരു ഒരുത്തനും, അവർ അവർ രണ്ടുമാണ് ആ വണ്ടി എടുത്തുകൊണ്ട് പോയത്. ബീച്ചിൻ്റെ സൈഡിൽ ആണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഓക്കെ ഓക്കെ. ആ വണ്ടി ഒന്ന് കാണാൻ പറ്റും? ഓക്കെ ഓക്കെ. പുറകിലോ? ആ അതെ സാറേ, ഞാൻ ഞങ്ങളാണ് ഞങ്ങളാണ് മജിനു. ആ ഓക്കെ ഓക്കെ. ഗൈസ് നമ്മളതിൽ പുറകിൽ ആ ഒരു പാർക്കിംഗ് ഭാഗത്തോട് ചെല്ലാന്നാണ് പറഞ്ഞത്. വണ്ടി അവിടെ കിടപ്പുണ്ട്, പോയി കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാം ഗൈസ്. ടോമി ജോജോ വാ, നമ്മളെ വണ്ടി പുറകിൽ കൊണ്ടിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എടേ സാറന്മാരൊക്കെ ഇതാ എടാ വെടിവെച്ചിട്ടാടെ ഇവര്. അവർ സാറ് മരിച്ചിടങ്ങുന്നു ഇതിൻ്റെ പൊന്നി. താ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് ഗൈസ്. ഇവർ നമ്മളെ വണ്ടിക്ക് എസ്കോർട്ട് നിന്നാണെന്ന് കേട്ടോ. ലവന്മാരെ കാണാനില്ലല്ലോ. എടാടാ വണ്ടി, എടാ ഇതെല്ലാം വണ്ടിയില്ലേ? ഇത് ഒറിജിനൽ വണ്ടിയില്ലേ? ഇത് ഒറിജിനൽ വണ്ടിയില്ലേ? നോക്കിയാണ് ടോമി, നോക്കിയാണ്. നീ അല്ല മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗൈസ്? ഇത് ഒറിജിനൽ വണ്ടി തന്നെ, ഒറിജിനൽ വണ്ടി തന്നെ. ടോമി മറ്റേ അമ്മി വണ്ടിയിൽ അവൻ ചെറിയൊരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ വണ്ടിയല്ല, ഒറിജിനൽ വണ്ടി. സംഭവം ഈ പോലീസുകാരന്മാരെ ആ ഒരു രണ്ട് പേര് പിടിച്ചോണ്ട് വന്ന അവന്മാർ എന്തോ ഷൂട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഗൈസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. വണ്ടി പോയി കൺഫേം ചെയ്യാനാണ് അവന്മാർ പറഞ്ഞത്. ഇനി നിന്നാൽ നമ്മളെ തൂക്കും, കാരണം ഈ പോലീസന്മാരെ പേരിൽ കൊന്ന നമ്മളാണെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെ വെക്കും. ഗൈസ് നമുക്കിത് ആ ഡയമണ്ട് വണ്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഡയമണ്ട് വണ്ടി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഇല്ലീഗൽ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ലീഗലായിട്ട് തന്നെ നമ്മൾ ആ ഒരു വണ്ടി അടിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു വണ്ടി ഫുൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഡയമണ്ട് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫുൾ കോട്ടിങ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഡയമണ്ടാണ്. ഇതിന് മെറ്റലിന് പകരം ഫുൾ ഡയമണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഈ വണ്ടിയെ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരുപാട് പണികളുണ്ട് ഗൈസ്. അതിന് നമ്മളെ ജോജു ഉണ്ട്, ഒപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുള്ള ഒരാളും കൂടിയുണ്ട്. ആ ആളിനെ എന്തായാലും നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ടോമി, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ ആ ഒരു മിഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് പോലീസുകാരന്മാരെ അവന്മാർ വെടിവെച്ച് ഇട്ട സമയത്ത് നമുക്ക് സാറന്മാരത്തൊരു ടാങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ വരണമെന്നായിരുന്നു നമ്മളെ മനസ്സിൽ. പക്ഷേ അവിടെ ഓൾറെഡി അങ്ങനെ ഒരു ഡാർക്ക് സീനായതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്യാനോ നോക്കി നിന്നില്ല. നമ്മൾ നേരെ വണ്ടി എടുത്തോണ്ട് ഇനി വരികയാണ് ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആ ഡയമണ്ട് വണ്ടി നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ഡമ്മി വണ്ടി അവിടെ കിടക്കുകയാണ് കേട്ടോ. അത് ടോമി നീ അത് ഇനിയിപ്പോൾ ആ വണ്ടി ആവശ്യമുണ്ടോ? ടോമി പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ വണ്ടീൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ വണ്ടീനെ ധാരാളം അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ശരി തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ആ ഡമ്മി വണ്ടി വേണമെങ്കിൽ അവരെടുത്തുകൊണ്ട് പോയിട്ട് അവർ ഇതിൽ സ്റ്റേഷനിൽ കൊണ്ടിടട്ടെ, നോ പ്രോബ്ലം. നമുക്ക് എന്തായാലും ഒറിജിനൽ വണ്ടി നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ ഒരു ഒറിജിനൽ വണ്ടി പോലീസന്മാർ തന്നെ നമുക്ക് എടുത്ത് കൈ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നുപേരും കൂടെ നേരെ നമ്മുടെ ഹൈഡായിട്ട് നമ്മളൊരു സ്ഥലം സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ നമ്മളെ വണ്ടി അവിടെ കൊണ്ട് കയറ്റുന്നു, ബാക്കി പണികൾ നമ്മളെ ജോജോ ചെയ്യുന്നു. നമ്മളതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും മാറ്റിയിട്ട് ബാക്കി ഈ വണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പുതിയൊരാളും കൂടെ നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിസ് ചെയ്യരുത് ഗൈസ്, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം നമ്മളെ ലിസ്റ്റിൻ്റെ ലിങ്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫൈനലി നമ്മൾ സക്സസ്ഫുള്ളായിട്ട് 50 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 50 എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒപ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി അടിച്ചിരിക്കുക, ലൈക്ക് അടിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും
മാക്സിമം നിങ്ങൾ സപ്പോർട്ട് അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോവുകയാണ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം. അതൊരിക്കും ഇതിനേക്കാൾ 7-8 എപ്പിസോഡുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുമായിരിക്കും. ഇറ്റ്സ് മീ അൻഷാ നിസാർ.